വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് അദാനി പോർട്സിന്റെ ഷെയർ പ്രൈസ് കുറഞ്ഞു, അതിന്റെ കാരണം എന്താ? അപ്പോൾ എന്തുകൊണ്ടാണ് അത് കുറഞ്ഞത്? അപ്പോൾ ആ കമ്പനിയെ കുറിച്ച് മാർക്കറ്റിന്റെ നിലവാരം എങ്ങനെയാണ്, അതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അദാനി പോർട്സിൽ എന്തൊക്കെ കമ്പനീസ്, അതിൽ തന്നെ പല ഡിഫറെൻറ്റ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ആ ഷെയർ എന്തുകൊണ്ടാണ് കുറഞ്ഞത്, അതിലെ പിന്നിലെ കാരണങ്ങൾ എന്തെല്ലാം, ഇനി മാർക്കറ്റിൽ അത് എങ്ങനെയാണ്, അതുപോലെ മാർക്കറ്റിൽ എങ്ങനെയാണ് ഗ്രാഫ് കാണപ്പെടുന്നത്, അതിൻ്റെ ഗ്രാഫ്, അതൊക്കെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൻ്റെ ഷെയർസിനെ കുറിച്ച്, അദാനി ഗ്രൂപ്പ് ഷെയർസിനെ കുറിച്ച് നോക്കാം. അദാനി പോർട്സിന്റെ ഷെയർസ് 13% കുറഞ്ഞിരിക്കുകയാണ്. അതായത് ഇന്നലെ അതായത് 325 rupees ആണ് എന്ത് ചെയ്ത ട്രേഡ് ചെയ്തത്. അതായത് അദാനി പോർട്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് 15% എന്ത് ചെയ്തു ലോസായി എന്ന് പറയാം. കഴിഞ്ഞ വർഷം ഒരു കഴിഞ്ഞ ഒരു മാസം കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 7% ഫോളാണ് SNP. അതുപോലെ BSE ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ 0.15% ആണ് സെൻസെക്സിൽ ഡ്രോപ്പ് ആയിട്ടുള്ളത്. അദാനി പവർ എന്ന് 14% ആണ്. അതുപോലെ ട്രാൻസ്മിഷനിലെ ലോസ് ആയിരിക്കുന്നത് 2.67 ആണ് ഓൺ ദ ഡേ. SNP BSE ഇൻഫ്രാസ്ട്രക്ചറിൽ 27.37 ആണ്. ലാസ്റ്റ് 1 ഇയർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 0.08% ആണ് സെൻസെക്സിൽ കുറഞ്ഞിരിക്കുന്നത്. അപ്പം അദാനി ഗ്രൂപ്പിൽ കുറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഷെയർസ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ പകുതി ഷെയർസ് എന്ന് പ്ലഡ്ജ് ചെയ്യുന്നു എന്നാണ്, പ്ലഡ്ജ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതാണ് അതിൽ സെവറൽ സ്റ്റോക്സ് ഓഫ് അദാനി ഗ്രൂപ്പ് കെയിം അണ്ടർ സിവിയർ സെല്ലിംഗ് പ്രഷർ. അതൊരു പ്രഷർ ഉണ്ടാക്കി അങ്ങനെ അത് എന്ത് ചെയ്തു മാർക്കറ്റ് ഇടിഞ്ഞെന്ന് പറയാം. 18% 6 അദാനി പോർട്സ്, അതുപോലെ 12.7% അദാനി ഗ്യാസ് ലോസ്റ്റ് 9.2% ആണ് കുറഞ്ഞിരിക്കുന്നത്. അതിന് പിന്നിലെ കാരണം ഇതാണ്, മെയിനായിട്ട് ഷെയർസ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ പകുതി ഷെയർസ് പ്ലഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഷെയർസിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറയാനായിട്ടുള്ള കാരണം. അതുപോലെ ഫിനാൻഷ്യലായിട്ടും അത് വേറെ റോങ് ഡൂയിങ്സും ഉണ്ട്, അതൊക്കെയാണ് സ്പെക്കുലേറ്റേഴ്സ് പറയുന്നത്. അതുകൊണ്ട് അവരുടെ സ്റ്റോക്കുകളുടെ വാല്യൂ എന്ത് ചെയ്യണം കുറഞ്ഞു, ഇൻഡിവിജ്വൽ സ്റ്റോക്സിൻ്റെ വാല്യൂ കുറയുന്നു. പിന്നെ അത് മാത്രമല്ല അതൊരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് എല്ലാവരും കാണുന്നു. കുറച്ച് പ്ലഡ്ജിങ് ഓഫ് ഷെയർസ്, പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്തു കുറച്ച് ഷെയർസ് പ്ലഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യുന്നു അത് നെഗറ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്നതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുക ഫിനാൻഷ്യലായിട്ടും അതൊരു റോങ് ഡൂയിങ് സ്റ്റോക്കിനെ ഹാം ചെയ്യുന്ന വിധത്തിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു ഇടിഞ്ഞത്. അപ്പം മാർക്കറ്റ് ഇടിഞ്ഞതിൻ്റെ ഒരു ഗ്രാഫാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതായത് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെയും അദാനി പവർ ലിമിറ്റഡ് രണ്ട് കമ്പനിയുടെയും ഗ്രാഫ് നോക്കിയാൽ വളരെ കുറഞ്ഞ് താഴോട്ട് മുകളിൽ പോയിക്കൊണ്ടിരുന്ന ഗ്രാഫ് പെട്ടെന്ന് 2 ദിവസം താഴ്ന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഷെയർ ഇടിയാനുള്ള കാരണത്തിനെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. അതുപോലെ ആ ഗ്രാഫ് നമ്മൾ നോക്കി എങ്ങനെയാണ് അത് ഇടിഞ്ഞത്, അതിനെ പിന്നിലെ കാരണം എന്താണ് എന്ന് നമ്മൾ അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതായിരിക്കും. അതിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനൊക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.